ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരാണ് നാം. ഭാവിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, മക്കളോട് അതിനെക്കുറിച്ച് പറയാറുണ്ട്, പ്രേരിപ്പിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അത്തരം കാര്യങ്ങൾ സംഭവ്യമാവണമെന്നില്ല. എന്നാൽ ഉറപ്പായും സംഭവിക്കുന്ന ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മുടെ മക്കളോട് ചിലപ്പോൾ പറയാൻ അവസരം കിട്ടിയാലും പറയാറില്ല. പറയേണ്ടത് ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം തന്നെയാണ്, കാരണം അടുത്ത നിമിഷം എന്താകുമെന്ന് നമുക്കറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ പറയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായി ചെയ്യേണ്ടതാണ്. ഞാനിതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കേണ്ടി വന്നത് ഒരു പിതാവിൻ്റെ അന്ത്യനിമിഷങ്ങളുടെ കഥ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മരിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ മരിക്കുന്നതിന് നാം സാക്ഷിയാകേണ്ടവരാണ്. എല്ലാത്തിനെ സംബന്ധിച്ചും നമുക്ക് ആസൂത്രണമുണ്ട്. നമ്മുടെ വീട് വെക്കുമ്പോൾ വളരെ മനോഹരമായി പണിയാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും പല വീടുകളിലും ആ അവസാനമൊന്ന് കുളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദ്വാരമോ മറ്റോ പല വീടുകളിലും കാണാറില്ല. എന്താണെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ഓർത്തിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പിന്നെ കുളിപ്പിക്കാൻ മറ്റു പല മാർഗങ്ങളുമുണ്ട്. അതില്ലാത്ത സ്ഥലങ്ങളിൽ മനോഹരമായ വീട് കിടക്കുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരു കീറ തുണി മറച്ചൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പലയിടങ്ങളിലും ചെയ്യുന്നതായി കാണുന്നത്. അത് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു പിതാവ് വളരെ മാരകമായ രോഗത്തിനടിമപ്പെട്ട് മരണം സുനിശ്ചിതമാണ്. അങ്ങനെ സുനിശ്ചിതമായിരിക്കുന്ന വേളയിൽ അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോൾ ഓരോ ഘട്ടങ്ങളിലായി ഓരോ പ്രവർത്തനങ്ങൾ നിശബ്ദമായി നിശബ്ദമായി, ഒടുവിൽ കണ്ണുകൾ മാത്രം ചലിക്കുകയും ശരീരമാകെ അനങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്കുമെത്തി. അപ്പോഴും ആ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഇറ്റിറ്റ് വരുന്നുണ്ടത്രേ. ഈ അവസാന സന്ദർഭമായപ്പോൾ കാണാൻ ചെന്ന എൻ്റെ ഒരു സുഹൃത്ത് വളരെ വിദ്യാഭ്യാസവും വിവരവും ഈ കിടക്കുന്ന പിതാവ് സമ്പാദിച്ചിട്ടിരിക്കുന്ന സമ്പത്തുമൊക്കെ ഉള്ള കുടുംബമാണ്. അവരും നല്ല വരുമാനവും സമ്പത്തുമൊക്കെ ഉള്ളവരാണ്. അവരോട് ഈ സുഹൃത്ത് പറഞ്ഞത്രേ, ഇനി നിങ്ങൾ ഡോക്ടറോട് അനുവാദം ചോദിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകൂ. എന്തിനാണ് ഈ അവസ്ഥയിൽ വീണ്ടും കൈകളിൽ സൂചി കുത്തി ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത്? വളരെ ശാന്തമായി സമാധാനമായി അദ്ദേഹം നിർമ്മിച്ച, അദ്ദേഹത്തിന് ആശ്വാസവും സന്തോഷവും കിട്ടിയ ആ വീടിനകത്ത് സമാധാനമായി കിടന്ന് മരിക്കട്ടെ. നിങ്ങൾക്കൊരുപക്ഷെ അവസാന നിമിഷങ്ങളിൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളും അത്തരം കാര്യങ്ങളുമൊക്കെ നിർവഹിക്കാൻ അവസരം കിട്ടും. വളരെ പെട്ടെന്നായിരുന്നു അതിലൊരുപാട് വിദ്യാഭ്യാസമുള്ള മകൻ്റെ മറുപടി. ഇനി ഈ അവസ്ഥയിൽ കൊണ്ടുപോയി വീട്ടിൽ കിടത്തിയാൽ ആളുകളെല്ലാവരും കൂടി തള്ളിക്കയറി വീടാകെ അഴുക്കും വൃത്തികേടുമാവും. അതുകൊണ്ട് തൽക്കാലം കൊണ്ടുപോകുന്നില്ല. ഏതായാലും അന്ന് തന്നെ ഇനിമേലിൽ ഈ ആശുപത്രിയിലേക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് എൻ്റെ സുഹൃത്തു മടങ്ങി. അതിൻ്റെ അടുത്ത ദിവസം രാത്രി 2 മണിക്ക് പിതാവ് മരിച്ചതായി ഇദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ മരണം സുനിശ്ചിതമാണ്. ഒരുപക്ഷേ അപ്രതീക്ഷിതമായി സംഭവിച്ചാൽ എവിടെ വെച്ചാണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ പ്രതീക്ഷിക്കുന്ന മരണമാണെങ്കിൽ, 50% പോലും പ്രതീക്ഷയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പരീക്ഷണത്തിനായി നമ്മുടെ മാതാപിതാക്കളെയോ നമ്മളെയോ നമ്മുടെ സഹോദരങ്ങളെയോ വിട്ടുകൊടുക്കാൻ പാടില്ല. പിന്നെയും അവിടെ കിടത്തി എല്ലാത്തരം പരീക്ഷണങ്ങളും എല്ലാത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ 1 നമ്മൾ കൊണ്ടുപോകാത്ത ഉപേക്ഷയാണ്, 2 സാമ്പത്തിക താല്പര്യമാണ്. എന്നാൽ ആ അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഏറ്റവും മനോഹരമായ ഒരു അന്ത്യയാത്ര നമുക്ക് നൽകാനായാൽ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്നതിനൊരു കാരണമാകും. ഈ യാത്ര കഴിഞ്ഞ ശേഷം മറ്റ് ചടങ്ങുകൾക്ക് നമ്മൾ ഒത്തിരി ആളുകളെ വിളിച്ചുകൂട്ടി എല്ലാ ഭക്ഷണവിഭവങ്ങളുമൊക്കെ കൊടുത്ത് സൽക്കരിക്കാറുണ്ട്. അത് നമ്മുടെ കൂടി ഒരു വലിയ കടമ നിർവഹിക്കലിൻ്റെയും അല്ലെങ്കിൽ പ്രതാപം കാണിക്കലിൻ്റെയും അല്ലെങ്കിൽ മറ്റെന്തോ നന്മ പ്രതീക്ഷിച്ചുമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നാം അവസാന നിമിഷം വരെ നൽകുന്ന ആ പിന്തുണ, ആ പ്രാർത്ഥന, ആ സേവനങ്ങൾ, ആ സഹായങ്ങൾ, അതാണ് ഏറ്റവും വലുത്. അതിനപ്പുറത്തുള്ളതെല്ലാം വെറുതെ കാണിക്കലും വ്യർത്ഥവുമാണ് എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. അതുകൊണ്ട് തന്നെ ജീവിതാഭിലാഷം എങ്ങനെയാണെന്ന്, എല്ലാ യാത്രകൾക്കും സ്വപ്നങ്ങളുള്ളതുപോലെ അവസാന യാത്രയ്ക്കും നമുക്കൊരു സ്വപ്നമുണ്ടാകണം. അതെന്താണെന്ന് നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തോടുമൊക്കെ പറയാൻ നാം തയ്യാറാകണം. അതൊക്കെ പറഞ്ഞു പോയാൽ, അയ്യേ അങ്ങനെയൊന്നും പറയാതെ, ഇപ്പോൾ അതൊന്നും ഓർക്കാതെ എന്ന് ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ ഉറപ്പായും സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്നും, എന്നാൽ മറ്റു പല സ്വപ്നങ്ങളും
ചിലപ്പോൾ സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാമെന്നുള്ള കാര്യം പറയണം. അവിടെയാണ് പി ടി തോമസിനെ പോലൊരു രാഷ്ട്രീയക്കാരൻ ഏറ്റവും ഒടുവിൽ താൻ യാത്രയാകേണ്ടത് എങ്ങനെയാണെന്ന് ധൈര്യപൂർവ്വം സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞത്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന പാട്ട് കേട്ട് മടങ്ങിയത് അതാ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യാഭിലാഷത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അത് അതേ അർത്ഥത്തിൽ പൂർത്തിയാവുകയും ചെയ്തു. അങ്ങനെ ഒരു അന്ത്യാഭിലാഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനിവാര്യമാണ്. നമ്മളെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾ ഏതെങ്കിലും മരുന്നിൻ്റെ മണം കേട്ട് ആരോരും അടുത്തില്ലാതെ ഒരുപക്ഷെ അവസാന നിമിഷം തൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാനായി ഒരിടവേളയെങ്കിലും കണ്ണിനൊരു പ്രകാശം നൽകി ദൈവം കണ്ണു തുറപ്പിച്ചാൽ അവിടെ കേൾക്കുന്ന സൗണ്ട് ഒരുപക്ഷെ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന യന്ത്രത്തിൻ്റെയും അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആതിര ശുശ്രൂഷ സേവനം ചെയ്യുന്ന ആളുകളുടെയും അല്ലെങ്കിൽ തൊട്ടടുത്ത ബെഡിൽ കിടന്ന് ജീവന് വേണ്ടി മല്ലിടുന്ന മനുഷ്യരുടെയുമായി പോകുന്നു എന്ന് പറയുന്നത് ഒരു കുറവ് തന്നെയാണ്, ഒരു പരിമിതി തന്നെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അനുഭവങ്ങളിൽ നിന്ന് തന്നെ എന്നോട് ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞതുകൊണ്ടുകൂടിയാണ് ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മറക്കാതിരിക്കണമത്, ഓർത്തിരിക്കുക തന്നെ വേണം.